Hi guys, pudhiya video lote ellarkkum swagatham. Kottakkalulla premium category il padunna used bike showroom aya helmet heads inde oru video nammal idinu munpu cheyidirunnu. Helmet heads inde thanne cheriya vandigalude adhaayathu 200 cc il thaayulla vandigalude oru pudhiya showroom ee aduthu open cheyyundayi. നമ്മൾ ഇന്ന് ആ ഒരു ഷോറൂമിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നമ്മൾ കാണാൻ പോകുന്നത് 200 സിസിയിൽ താഴെയുള്ള സാധാരണ കുറച്ച് വണ്ടികൾ. സ്കൂട്ടിയോ ബൈക്കോ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടും. അതല്ല നിങ്ങൾ ഒരു സൂപ്പർ ബൈക്സ് ആണ് അന്വേഷിക്കുന്നതെങ്കിൽ ഹെൽമെറ്റ്സിന്റെ ആ വീഡിയോ മുമ്പ് ചെയ്ത ആ വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഹെൽമെറ്റ് ഹെഡ്സ് പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂം വരുന്നത് കോട്ടകൽ സ്വാഗതമാടാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ, അതായത് ഹെൽമെറ്റ്സ് ഹെഡ്സ് കഴിഞ്ഞ് നമ്മുടെ HMS ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. DC മോട്ടോർസ് എന്നാണ് ഈ ഷോറൂമിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിയ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും സ്കൂട്ടികളുടെ കളക്ഷൻ തന്നെയാണ്. പിന്നെ ബൈക്സിലാണെങ്കിൽ ബജാജ്, പൾസറിൻ്റെ കുറച്ച് മോഡലും അതുപോലെ അപ്പാച്ചി, അങ്ങനെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാ വണ്ടികളും ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ DC മോട്ടോഴ്സിൽ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ബജാജ് പൾസറിൻ്റെ NS 200 എന്നൊരു മോഡലാണ്. ഈ NS 200 2020 മോഡലാണ്. ഇത് BS6 എഡീഷൻ ആണ് വരുന്നത്. ഈ വണ്ടി 13,000 kilometers ഓടിയിട്ടുണ്ട്. 100 kilometers വണ്ടിയാണ്. റേറ്റ് എന്ന് പറയുന്നത്, ഇതിന് ആസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,22,000 നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ NS 200 കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ഇനി ടയറിൻ്റെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർ കണ്ടീഷനും ഉണ്ട്. ബാക്കി ഈ വണ്ടീൻ്റെ പേപ്പേഴ്സും എല്ലാം ക്ലിയർ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ വണ്ടികൾക്കൊക്കെ ലോൺ അവൈലബിൾ ആണ്. ലോണിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്കിവിടെ രണ്ട് ടൈപ്പ്സ് ലോൺ അവൈലബിൾ ആണ്. അതായത് ബാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സേട്ടോ പ്രൈവറ്റ് ലോൺസ് നമ്മുടെ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. വണ്ടിയുടെ 70% വരെ ലോൺ, 70 to 70% വരെ ലോൺ അവൈലബിൾ ആവും. പിന്നെ ബാങ്ക് ആകുമ്പോൾ നിങ്ങളുടെ സിബിലും കാര്യങ്ങളും ചെക്ക്, സിബിൽ സ്കോറും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതിൽ പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി ബജാജ് പൾസറിൻ്റെ 220 ആണ്. 2019 ഡിസംബർ വണ്ടിയാണ്. ലോ കിലോമീറ്റേഴ്സ് വണ്ടിയാണ്. 13,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ പൾസർ 220 വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ 5 വർഷത്തെ ഇൻഷുറും അവൈലബിൾ ആണ്. വണ്ടിയുടെ പ്രൈസ് ഈ DC മോട്ടോഴ്സിൽ ചോദിക്കുന്നത് 95,000 ആണ്. വണ്ടിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് വണ്ടി തന്നെയാണ്. ഇനി ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 50% താഴെയായിട്ടാണ് ടയർ കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന വണ്ടി TVS അപ്പാച്ചിൻ്റെ RTR 160 എന്നൊരു മോഡലാണ്. ഇത് 2019 മോഡൽ വണ്ടിയാണ്. 5-year insurance വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് വരുന്നത്. പ്രൈസ് വരുന്നത് 80,000 ആണ്. നെഗോഷ്യബിൾ ആണ്. പോർട്ടബിൾ ആണ്. നെഗോഷ്യബിൾ ആണ് റേറ്റ് കാര്യങ്ങളൊക്കെ. ഫിനാൻസ് അവൈലബിൾ 70% വരും. ഫിനാൻസ് അവൈലബിൾ ആണ്.
അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന രണ്ട് വണ്ടികൾ ബജാജ് പൾസറിൻ്റെ 150 ആണ്. ബജാജ് പൾസർ 150 ഇത് 2019 ഡിസംബർ വണ്ടിയാണ് വരുന്നത്. 35,000 ആണ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഫൈവർ ഇൻഷൂർ അവൈലബിൾ ആണുള്ളത്. ഇതിൻ്റെ റേറ്റ് ലാസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 82,000 ആണ്. നെഗോഷ്യേറ്റബിൾ ആണ്. ഇത് 2018 മാനുഫാക്ചറിംഗ്, 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പൾസർ 150 26 ചാനൽ വരുന്ന വണ്ടിയാണിത്. ഇതിൻ്റെ ഇത് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് 35,000 ആണ് ഇത് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണിത്. അപ്പോൾ ഇനി അടുത്ത് കാണാൻ പോകുന്ന വണ്ടി ബജാജിൻ്റെ തന്നെ NS 200 എന്നൊരു മോഡലാണ്. ഇത് 2018 മാനുഫാക്ചറിങ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് 18,000 കിലോമീറ്റർ ആണ് വണ്ടിയുടെ ഓട്ടം. ഈ NS 200 കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല പക്ക കണ്ടീഷനിലാണ് ഈ വണ്ടി ഉള്ളത്. പിന്നെ ടയറിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു 90% ടയറും അവൈലബിൾ ആണ്. ഇൻഷുർ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ വണ്ടിയാണിത്. ഇൻഷുർ തീരാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ എടുത്തു തരും. പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യിക്കുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്കൂട്ടികളുടെ ഒരുപാട് കളക്ഷൻസിൻ്റെ കൂടെ സ്കൂട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി ഹോണ്ടയുടെ ഡിയോ ആണ്. ഡിയോൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ വരുന്നത്? ഇത് 2019 വണ്ടിയാണ്. 28,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. പക്ക എക്സലന്റ് കണ്ടീഷനാണ് വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ ഒരു 70% ഉണ്ടാവും. അടുത്തൊരു വണ്ടി വരുന്നത് ഹോണ്ടയുടെ തന്നെ ആക്റ്റീവ 5G മോഡലാണ്. 2018 മോഡലാണ് വരുന്നത്. ഇത് ഓടിയിട്ടുള്ളത് 26,000 കിലോമീറ്റേഴ്സാണ്. സിംഗിൾ വണ്ടിയാണ്. ഇത് നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ ഒരു 25,000-20,000 വരെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ബാക്കി നമുക്ക് ലോൺ അവൈലബിൾ ആകും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് സുസുക്കിൻ്റെ ആക്സസറിൻ്റെ ഒരു മോഡലാണ്. ആക്സസിൻ്റെ ഒരു വൈറ്റ് ഫിനിഷിങ്ങിലെ വണ്ടിയാണ്. ആക്സസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2018 വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് 53,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് വരുന്നത്. അതായത് ഡിസ്കും കാര്യങ്ങളും അവൈലബിൾ ആണ്. സുസുക്കിയുടെ ഈ ആക്സസ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വരുന്ന ഒരു മോഡൽ കൂടിയാണിത്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കാണാൻ പോകുന്ന വണ്ടി ഡിയു വൈറ്റ് ആൻഡ് ബ്ലൂ ഫിനിഷിങ്ങിലെ ഒരു വണ്ടിയാണ്. 2017 മോഡൽ. 2018 രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 28,000 കിലോമീറ്റർ ആണ്. വണ്ടിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷൻ അല്ലേ? 2017 മോഡൽ 28,000 കിലോമീറ്റർ ഓടിയാൽ അതിൻ്റെ നല്ലൊരു കണ്ടീഷൻ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. വണ്ടിൻ്റെ ടയർ കണ്ടീഷൻ തന്നെ ഒരു 50% ടയർ കണ്ടീഷനും ഉണ്ട്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഡിയോൻ്റെ തന്നെ ഒരു ഗ്രേ കളറാണ്. 2019 മോഡലിലെ വണ്ടിയാണ്. വണ്ടി നല്ല ഗുഡ് കണ്ടീഷനാണ്. വണ്ടിൻ്റെ റണ്ണിങ് ഇതുവരെ വരുന്നത് 22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള
ഫിനിഷിംഗ് നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ തന്നെയാണ്, ടയറും ഗുഡ് കണ്ടീഷൻ തന്നെയാണ്. ഈ വണ്ടിക്ക് ഒരു 70% വരെ ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഹോണ്ടയുടെ ആക്റ്റീവ് വരുന്നത് വെറും 9,000 kilometers ഓടിയ പക്കാ നീറ്റ് വണ്ടിയാണ്. ഒന്നും പറയാനില്ല, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടിയാണ്. ടയറും തന്നെ ഫുൾ കണ്ടീഷൻ ടയറുകളാണ് വണ്ടിമേലുള്ളത്. വേറെ എടുത്ത് പറയാൻ പേപ്പേഴ്സ്, ഇൻഷുറൻസ് ക്ലിയറാണ്, എല്ലാം ക്ലിയർ വണ്ടിയാണ് ഹോണ്ടയുടെ ആക്റ്റീവ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന രണ്ട് വണ്ടികൾ യമയുടെ ഫസീനാണ്. ഫസീനൊരു ഒരു ഗ്രേ കളറും ഒരു ബ്ലൂ ഫിനിഷും ഉള്ള വണ്ടിയാണ്. ഇത് 2015 മോഡൽ വണ്ടിയാണ്. 28,000 kilometers വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 7.55 രജിസ്ട്രേഷൻ ആണ്. മലപ്പുറം വണ്ടിയാണ് ഇത്. അടുത്ത ഫസീൻ എന്ന് പറയുന്നത് 2019 ഫസീനാണ്. ഇത് ഓടിയിട്ടുള്ളത് 10,000 kilometers ആണ്. എക്സലന്റ് കണ്ടീഷൻ തന്നെയാണ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇതിന് കൂടെ നമുക്ക് മിറേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഗാർഡ് എക്സ്ട്രാ പീസ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിന് മാറ്റ് ഉണ്ടാകും. ഗാർഡ് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. മിറേഴ്സും അവൈലബിൾ ആകും. എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് സുസുക്കിയുടെ ആക്സസ് ആണ്. ആക്സസിൻ്റെ ഒരു ഗ്രേ കളറ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 20,000 kilometers ആണ്. വണ്ടിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു നല്ല നീറ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇനി ടയറിൻ്റെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 70-75% ടയറുകളുമുണ്ട്. വണ്ടിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് വണ്ടിയാണ്. ഹോണ്ട ആക്റ്റീവ് ഇത് 2019 വണ്ടിയാണ്. ഇതൊരു ഇത് 15,000 kilometers ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. PS4 എഡിഷൻ ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി വെസ്പയുടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വന്ന വണ്ടിയാണ്. വണ്ടി 2019 മോഡൽ വരുന്നത്. വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് 25,000 kilometers ആണ്. വണ്ടിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു പക്ക ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. ടയറിൻ്റെ ഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 80% ടയറും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഈ DC മോട്ടോഴ്സിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളത്. ഇനി വണ്ടികൾ ഒരുപാട് വരാനുണ്ട്. വണ്ടിൻ്റെ പോളിഷിംഗ് വർക്കും ഫിനിഷിംഗ് വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ വണ്ടികൾ സ്റ്റോക്ക് എത്താനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ഷോറൂമിലെ ജാസിലാണ്. ഇനി നിങ്ങൾക്ക് വണ്ടിയുടെ റേറ്റുകളോ വണ്ടിയെക്കുറിച്ചുള്ള ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജാസിലുമായി നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജാസിലിൻ്റെ നമ്പർ നമുക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക.